എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യു പി ഐനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആലീസ് ബ്ലൂ കമ്പനിയിൽ എങ്ങനെയാണ് യു പി ഐ വഴി ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് യു പി ഐ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ യു പി ഐ എന്നാൽ എന്ത്? യു പി ഐ എന്ന് പറയുമ്പോൾ യൂണിഫൈഡ് പേയ്മെൻറ് ഇൻ്റർഫേസ് ആണ്. അതൊരു റിയൽ ടൈം ഇൻ്റർ ബാങ്ക് പേയ്മെൻറ് സിസ്റ്റമാണ്. അതായത് റിക്വസ്റ്റ് മണി എന്ത് ചെയ്യുക, അയക്കാൻ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് അയക്കും. അതുപോലെ അത് ഒരു എനി യു പി ഐ ക്ലൈൻറ്റ് മേ ബി യൂസ്ഡ് ആൻഡ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് മേ ബി ലിങ്ക് ടു സിംഗിൾ ആപ്പ്. അതായത് ഒരു മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ആപ്പിൽ എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്തപ്പെടുന്നു. അത് മാത്രമല്ല ഫോളോയിങ് മെത്തേഡ്സ് വഴി എന്ത് ചെയ്യാം, നമുക്ക് മണി റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും. മൊബൈൽ നമ്പർ, അതുപോലെ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്, അക്കൗണ്ട് നമ്പർ, ഐ എഫ് എസ് സി കോഡ്, ആധാർ നമ്പർ, ക്യു ആർ കോഡ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യു പി ഐ ട്രാൻസ്ഫർ നടത്താൻ സാധിക്കും. ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് വെച്ചാൽ ചീപ്പസ്റ്റ് വേ ഓഫ് മണി ട്രാൻസ്ഫർസ് ആണ്. അതുപോലെ ഇറ്റ് മേക്സ് യു ഫ്രീ ഫ്രം ക്യാഷ്. ക്യാഷ് ഒന്നും ഇതിനില്ല, ട്രാൻസാക്ഷൻ ക്യാഷ് അങ്ങനെയൊന്നും വലുതായിട്ടില്ല. അപ്പോൾ ചീപ്പസ്റ്റ് വേ എന്ന് പറയാൻ, ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയാൻ കാരണം എൻ ഇ എഫ് ടി ചാർജ് ചെയ്യുന്നത് മിനിമം 2.5 rupees ആണ് ഒരു ട്രാൻസ്ഫറിന്. അതുപോലെ ഐ എം ബി എസ് ചാർജ് ചെയ്യുന്നത് 2.5 ആണ്. പക്ഷേ യു പി ഐ ചാർജസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 50 paisa മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ എന്താണ് ഫ്രീ ഫ്രം ക്യാഷ് ഇന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ദർ ആർ മെനി വേസ് ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് ഡിക്രീസ് ദ ക്യാഷ് ട്രാൻസാക്ഷൻ. കാർഡ് പേയ്മെൻറ്റ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ വാളറ്റ്, ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, യു പി ഐ കുറച്ചുകൂടെ ഫീസിബിൾ ആണെന്ന് പറയാം. കാരണം സ്മൂത്ത് ആണ്, ലോ കോസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ ഷോപ്പ് കീപ്പേഴ്സിനും കൺസ്യൂമേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. എന്ത് ഈ എ ടി എം പോലും നമുക്ക് എന്ത് ചെയ്യേണ്ട, വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു പി ഐ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. പിന്നെ അതുപോലെ ഡീറ്റെയിൽസ് എപ്പോഴും എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് മോസ്റ്റ് ഓഫ് എസ് അവോയ്ഡ് യൂസിങ് ഓൺലൈൻ ട്രാൻസാക്ഷനിൽ കാർഡ് പേയ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ആസ് ദ ബാങ്ക് ഡീറ്റെയിൽസ്. എപ്പോഴും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. കാർഡ് ട്രാൻസാക്ഷൻ ആയാലും കാർഡ് നമ്പർ ചോദിക്കും, വാലിഡിറ്റി പീരീഡ്, അതുപോലെ സി വി വി നമ്പർ ചോദിക്കും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, യു പി ഐയിൽ വരുന്നില്ല. യു പി ഐയിൽ എന്ത് ചെയ്യുന്ന, യു ദ പേയ്മെൻറ്റ് ത്രൂ യു പി ഐ ഡസ് നോട്ട് റിക്വയർ ദ കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മൾ എന്ത് ചെയ്യുക, വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് മാത്രം നൽകിയാൽ മതി. അതായത് ഇമെയിൽ ഐ ഡി, അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡി മാത്രം നമ്മൾ എന്ത് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതിയാകും. അത് മാത്രമല്ല വളരെ സെക്യൂർഡ് ആണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ട്രാൻസാക്ഷൻ, അതായത് ഓതൻറ്റിക്കേഷൻ വന്നിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന പിന്ന് വെച്ചിട്ട് സേഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അത് ബാങ്ക് അക്കൗണ്ടിൻ്റെ വെർച്വലായിട്ടുള്ള യു പി അഡ്രസ്, പേയ്മെൻറ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ എന്ത് ക്ലൂ ഒന്നും അതിൽ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് സേഫാണ്. പിന്നെ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അത് കാരണം യു പി ഐ എന്ന് പറയുമ്പോൾ ഐ എം ബി എസ് പ്ലാറ്റ്ഫോമാണ്. അത് 24 hours റൗണ്ട് ദ ക്ലോക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടത്താം. ഹോളിഡേയ്സിലും ഒരു റെസ്ട്രിക്ഷനും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, യു പി ഐ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് നടത്താം. ബാങ്ക് സ്ട്രൈക്കും അതിൽ എന്ത് ചെയ്യും, ഉൾപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലും യു പി ഐ നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഒരു യു പി ഐ മതി പല അക്കൗണ്ടുകൾക്കും. ആഫ്റ്റർ ദ യു പി ഐ മൊബൈൽ ആപ്പ് യു ഡോണ്ട് നീഡ് ടു മൊബൈൽ മൾട്ടിപ്പിൾ ആപ്സ് ഫോർ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്താണ്, മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾക്കാരെയും മൾട്ടിപ്പിൾ ആപ്പ് വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ യു പി ഐ ഒരൊറ്റ ഇത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒത്തിരി അക്കൗണ്ടുകൾ യൂസ് ചെയ്യാം, ലിങ്ക് ചെയ്യാൻ നോക്കും. പിന്നെ അതുപോലെ ഏത് യു പി ഐ ആപ്പ് വേണം നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാനാകും. ചൂസ് എനി യു പി ഐ. യു ക്യാൻ ഓൾസോ ഗെറ്റ് ദ റിബർട്ടി ടു ചൂസ് എനി യു പി ഐ ആപ്പ് ഫ്രം ദി ഗൂഗിൾ പ്ലേ സ്റ്റോർ. അത് അതുകൊണ്ട് ഇന്ന ബാങ്കിൻ്റെ തന്നെ വേണമെന്നില്ല. ഏത് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ ഇമ്മീഡിയറ്റ് രജിസ്ട്രേഷൻ ഓഫ് പേയി, അതായത് രജിസ്ട്രേഷൻ ഓഫ് ന്യൂ പേയി ഫോർ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ. കുറച്ച് ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നെങ്കിൽ അത് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ പക്ഷേ യു പി ഐയിൽ അതില്ല, അങ്ങനെ വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പുതിയ പേയ്ക്ക് അയാളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കും. അതുപോലെ ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് ഓഫ് പി ഒ എസ് മെഷീൻ, അതായത് സ്മോൾ മെർക്കൻറ്റ് ഡോണ്ട് കീപ് പി ഒ എസ് ടെർമിനൽ, കാരണം അത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ചെറിയ വ്യവസായികളൊന്നും അത് വെക്കാറില്ല. പക്ഷേ എന്ത് ചെയ്യുക, ദേ ഹാവ് ടു പേ ഫോർ ദ മെഷീൻ. ആ മെഷീൻ എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം, എലോങ് വിത്ത് ദ സർവീസ് ചാർജ് വെച്ച് കൊടുക്കണം. അതെന്ത് ചെയ്യും, ഒരു 1.25 മുതൽ 2.5% വരെ അതെന്ത് ചെയ്യും, മാറി ട്രാൻസാക്ഷന് വേണ്ടി അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു പി ഐ എന്നാണ് എന്തും, അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കി. എന്താണ് അഡ്വാൻറ്റേജസ്, അതായത് യു പി ഐ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനൊക്കെ, ഒരൊറ്റ പേയ്മെൻറ്റ് മതി എല്ലാ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനായിട്ട്. അതുപോലെ വളരെ ചീപ്പസ്റ്റ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡീറ്റെയിൽസ് യു പി ഐനെ കുറിച്ച് തന്നു കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും, ഇത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. അതിൽ ഡീറ്റെയിൽസ് എഴുതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.